എപ്പിസോഡാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുള്ള കോഴികളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് എന്റെ കോഴികള്. ഇത് BV380 ഇനത്തിൽപ്പെടുന്ന മുട്ടക്കോഴികളാണ്. അപ്പൊ ഇവരെ ഇട്ടിരിക്കുന്നത് ഹൈടെക് കൂടിലാണ്. ഈ കൂട് ഞാൻ മുഴുവനായിട്ടും കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൂട്. അപ്പൊ നമുക്കൊരു 9 കോഴികളുണ്ട്. അപ്പം ഇവരുടെ തീറ്റയൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോ രണ്ട് സൈഡിലും കൂടെ നമുക്ക് 9 കോഴികളാണുള്ളത്. ഇവരുടെ വെള്ളം നമ്മൾ നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റത്തിലൂടെയാണ്, അതായത് ഈ കാണുന്ന സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൂടെ അവർ കൊത്തുമ്പോൾ അവർക്ക് വെള്ളം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു രോഗം എന്ന് പറയുന്നത്. ഇതൊരു 5 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റിലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കൂടിൻ്റെയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇതാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ. ഇത് ലെയർ തീറ്റയാണ്. അപ്പോൾ ഇത് ഓരോ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ഇത് ഈ തീറ്റ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവർ മുട്ടയിടാൻ തുടങ്ങിയതുകൊണ്ട് ഇവർക്ക് ഈ തീറ്റയാണ്, ഇപ്പോൾ ലെയർ തീറ്റയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോഴികൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സും മരുന്നുകളൊക്കെ കുറിച്ചാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലിമെൻറ്റിൽ ഒന്നാണ് പ്രോമിൽക്ക് എന്ന് പറയുന്നത്. ഇത് കാൽഷ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. അത് മുട്ട ഉൽപ്പാദനത്തിനും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റാണ്. ഇത് വിമറാൽ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. ഇത് വിറ്റാമിൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റ് ആണ്. ഇത് അൽബോമാർ, ഇത് വരമരുന്നാണ്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലും നമ്മൾ കോഴികൾക്ക് വര ഇളക്കണം. അപ്പം വരമരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അൽബോമാർ ആണ്. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കോഴി വളർത്തൽ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.